18 കൊടുവള്ളി. അലനും താഹായ്ക്കുമെതിരായ കേസിൽ യു എ പി എ നിലനിൽക്കുമോ എന്ന് സർക്കാർ പരിശോധിക്കും മുമ്പ് കേസ് എൻ ഐ എ ഏറ്റെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ ദൈനംദിന കാര്യങ്ങൾ സർക്കാർ അറിയണമെന്നില്ല. പോലീസ് ദിവസവും നിരീക്ഷിക്കുന്ന ആളുകൾ ആരെന്ന് സർക്കാരിന് അറിയാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ വി വി അരുൺ ചേരുകയാണ്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. വലിയ ആക്ഷേപം മുഖ്യമന്ത്രിയും സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ നേരിടുന്ന ഘട്ടമാണ്. അവരെ സഹായിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാൻ അലന്റെയും താഹയുടെയും കേസ് ഏറ്റെടുത്ത് യു ഡി എഫ് വന്ന സാഹചര്യത്തിലാണ് മുനീർ ഈ വിഷയം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി, ആരോപണങ്ങൾക്കുള്ള മറുപടി എന്തൊക്കെയായിരുന്നു? ചേർത്ത് യു എ പി എ ചുമത്തുന്നതിന് മുമ്പ് ഈ കുട്ടികൾ ഇത്തരം സംഘടനകളുമായി, മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ, കാരണം നിങ്ങളുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്നു അവർ, അവരുടെ കുടുംബവും പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവർ, അത്തരമൊരു കുട്ടികളെ തിരുത്തി നേർവഴി കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല എന്നായിരുന്നു മുനീറിൻ്റെ ചോദ്യം. ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരെ നിരീക്ഷിച്ചു വന്നത് പോലീസാണ്, പാർട്ടിയല്ല. പോലീസ് നിരീക്ഷിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാ ദിവസവും സർക്കാർ അറിയണമെന്നില്ല. നേരത്തെ ചെന്നിത്തലയുടെ കാലത്ത് അങ്ങനെ പോലീസ് നിരീക്ഷണത്തിലുള്ള എല്ലാവരുടെ വിവരങ്ങൾ ആ സർക്കാർ അറിഞ്ഞിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. മാത്രമല്ല, യു എ പി എ കേസുകൾ കഴിഞ്ഞ സർക്കാർ 134 യു എ പി എ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 9 എൻ ഐ എ ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന പൊതുപ്രവർത്തനായ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജനെതിരെ പോലും ഇത്തരത്തിൽ യു എ പി എസ് കതിരൂർ മനോജ് കേസ് ചുമത്തിയ കാര്യവും മുഖ്യമന്ത്രി ചോദിച്ചു. പോലീസിൻ്റെ ഓരോ കാര്യവും ദിവസവും മനസ്സിലാക്കുന്നവരല്ല തങ്ങൾ, അങ്ങനെ അത്തരം കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാനത്തെ തീവ്രവാദികൾ തമ്മിൽ ചില ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകൾക്കെതിരെ കേസ് വരുമ്പോൾ മറ്റു കൂട്ടർ അവരെ സംരക്ഷിക്കാനെന്ന് രാജേന രംഗത്തിറങ്ങും. ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. യു ഡി എഫ് സർക്കാരിൻ്റെ, കോൺഗ്രസിൻ്റെ മുൻകാല നിലപാടുകൾ മിസ്സയും, അതുപോലെ തന്നെ പോട്ടാ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സർക്കാരിനെ, പോലീസിനെ ന്യായീകരിക്കുന്നത്. ഒരു കാരണവശാലും സർക്കാർ അറിഞ്ഞുകൊണ്ട് ഈ കേസ് എൻ ഐക്ക് വിട്ടതല്ല, അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വമേധ ഏറ്റെടുത്താണ് മുഖ്യമന്ത്രി പറയുന്നത്. അലനും താഹയ്ക്കുമെതിരെ തെളിവുകളുണ്ട്, അത് ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അവരെ തിരുത്തേണ്ടത് പാർട്ടിയാണോ സർക്കാരാണോ എന്ന കാര്യത്തിൽ നിന്നും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നില്ല. അവരെ നിരീക്ഷിച്ചു വന്ന പോലീസാണെന്ന് മാത്രമാണ് അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത്. രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. എൻ ഐ ആക്ടിലെ ചില വകുപ്പുകൾ മുനീർ മുന്നോട്ട് വെച്ച് ഉന്നയിച്ചിരുന്നു, അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കേന്ദ്രത്തിൽ ഏറ്റെടുക്കാൻ കൃത്യമായ വ്യവസ്ഥകൾ ആ എൻ ഐ എ ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് സ്വമേധയാ കേസ് ഏറ്റെടുക്കാം. അതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏത് കുട്ടികൾ, മക്കൾ കേസുകളിൽ പെട്ടാലും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാവും, അവരുടെ ആശങ്ക മുതലെടുക്കാൻ ചിലർ ശ്രമിച്ചോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. പ്രത്യേകിച്ചും അലന്റെയും താഹയുടെയും വീട് പ്രതിപക്ഷം സന്ദർശിച്ച് പരോക്ഷമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ഇപ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയുകയാണ്. അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി പറയുന്നത് അലനും താഹായ്ക്കുമെതിരായ കേസിൽ യു എ പി എ നിലനിൽക്കുമോ എന്ന പരിശോധിക്കും മുമ്പ് കേസ് എൻ ഐ എ ഏറ്റെടുത്തു എന്നാണല്ലോ. അന്ന് ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ സർക്കാർ നൽകി ഉറപ്പതായിരുന്നു, അതിനുവേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അക്കാര്യങ്ങൾ പരിശോധിച്ചു മാത്രമേ അനുമതി നൽകൂ എന്ന മട്ടിലാണ്. അതിനു മുമ്പ് തന്നെ എൻ ഐ എ കേന്ദ്രം ഏറ്റെടുത്ത് ഈ കേസ് ഏറ്റെടുത്തു എന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? എന്ന് പറയുമ്പോൾ ഈ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന കുറ്റാരോപണങ്ങൾ സർക്കാരിനെതിരെ അക്കമിട്ട് നിരത്തുന്നത് എന്തൊക്കെയാണ്? അതുതന്നെയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. കാരണം യു എ പിയുടെ പരിശോധനാ സമിതിയുണ്ട്, ആ സമിതിയുടെ മുമ്പാകെ കേസ് വരുമ്പോൾ ഇരുവരെയും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റവിമുക്തരാക്കും എന്ന് തന്നെയാണ് സർക്കാർ ആദ്യഘട്ടം മുതൽ അവകാശപ്പെടുന്നത്. സി പി എം നേതൃത്വം അടക്കം പറഞ്ഞു അതുതന്നെയാണ്. ഇപ്പോൾ പോലീസ് ലഭിച്ച പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ യു എ പി എ ചുമത്തുകയാണ്. പിന്നീട് യു എ പി എ പരിശോധനാ സമിതിക്ക് മുമ്പാകെ വരുമ്പോൾ ഇത് ഒഴിവാക്കാം, അത്തരമൊരു ഉറപ്പ് സി പി എം കേന്ദ്രത്തിനടക്കം മുഖ്യമന്ത്രി നൽകിയിരുന്നതുമാണ്. പക്ഷേ അതിനുള്ള സമയം ലഭിച്ചില്ല എന്ന ന്യായീകരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. യു എ പി എ പരിശോധനാ സമിതിക്ക് മുമ്പാകെ കേസ് വരുന്നതിന് മുമ്പ് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം യു എ പി എക്ക് ഈ കേസ് എൻ ഐക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ സാഹചര്യമൊരുക്കിയത്, വഴിയൊരുക്കിയത് സംസ്ഥാന പോലീസാണ്. സംസ്ഥാന പോലീസ് യു എ പി എ ചുമത്തിക്കൊണ്ട് മാത്രമാണ് എൻ ഐക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസ് എടുത്താൽ അവിടേക്ക് എൻ ഐക്ക് കടന്നു വരാൻ കഴിയില്ല. പകരം ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കേസുകൾ, യു എ പി പോലുള്ള കേസുകൾ ചുമത്തിയാൽ മാത്രമേ അവിടേക്ക് എൻ ഐക്ക് വരാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും
യു എ പി എ ചുമത്തിയ ഒറ്റ കാരണം കൊണ്ടാണ് എൻ ഐ എ കേസേറ്റത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം, പ്രാഥമിക ഉത്തരവാദിത്തം സർക്കാർ തന്നെയെന്നാണ് പ്രതിപക്ഷം സ്ഥാപിക്കുന്നത്. ഈ കുട്ടികളെ അവരുടെ പഠനം തുടരാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരെ പുറത്താക്കി. ഇത്തരത്തിൽ സി പി എം കൊണ്ടും സി പി എമ്മിനെ വളരെ അടുത്ത് നിൽക്കുന്ന സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരായ രണ്ട് യുവാക്കളെയാണ് ഇത്തരത്തിൽ കേസിൽ കുടുക്കി കരുതൽ തടങ്കലിൽ അടയ്ക്കുന്നത്. മറ്റ് രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാതെ അവരെ പുറത്തു കൊണ്ടുവരാൻ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ എം കെ മുനീറിൻ്റെ പ്രധാന ആവശ്യം. അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയൊരു രാഷ്ട്രീയ തർക്കമായി ഇത് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അതിനിടയിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ്റെ വാർത്താസമ്മേളനമാണ് സി പി എമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ സർക്കാരും സി പി എമ്മും കോഴിക്കോട്ടെ സി പി എമ്മും രണ്ട് തരത്തിലാണ് ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളൊരു പൊതുധാരണ പരന്നത്. ഇതെല്ലാം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് കുറെ കൂടി കർക്കശമായി തന്നെ, വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെതായ നിലപാടായി തന്നെ ഇന്നും സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ഈ പറഞ്ഞതൊന്നും സ്വാധീനിക്കാത്ത വിധം മാവോയിസ്റ്റുകളെ മഹത്വവൽക്കരിക്കുന്ന സമീപനം വേണോ എന്ന നിലയിലടക്കം മുഖ്യമന്ത്രി ചോദിക്കുന്ന സമീപനമാണോ ഇന്നും ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ? അവർക്കെതിരെ മാവോയിസ്റ്റ് ഉള്ളവരെ യോജിച്ച് പ്രവർത്തിക്കുന്ന തെളിവുണ്ടെന്ന് മുഖ്യമന്ത്രി ഇന്നും പറയാതെ പറയുന്നുണ്ട്. പക്ഷേ തെളിവുകൾ ഇപ്പോൾ കൈമാറാൻ കഴിയില്ല, എൻ ഐ അന്വേഷിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രി ശ്രമിച്ചത് ഇത് എൻ ഐ എ ഏറ്റെടുത്തത് സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ടോ സർക്കാരിൻ്റെ താല്പര്യപ്രകാരവുമല്ല, സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമല്ല എൻ ഐ എ കേസ് ഏറ്റെടുത്തത്. നേരത്തെ ഈ പി ജയരാജന്റെ കേസിലും മറ്റും കോൺഗ്രസ് സർക്കാർ എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എൻ ഐ എ ഏറ്റെടുത്തത്. പക്ഷേ ഇവിടെ അത്തരമൊരു കാര്യം ഉണ്ടായിട്ടില്ല. എൻ ഐ ആക്ട് പ്രകാരം കേന്ദ്രം ഏറ്റെടുക്കുകയായിരുന്നു. യു എ പി എ കേസ് ചുമത്തിയത് കൊണ്ട് മാത്രമാണ് ഇത് എൻ ഐ ഏറ്റെടുത്ത പ്രതിപക്ഷ ആരോപണം തടയിടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് ഇത് എൻ ഐക്ക് വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. യു എ പി എ പരിശോധനാ സമിതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഇവരെ വേണമെങ്കിൽ കുറ്റവിമുക്തരാക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്ന സന്ദേശം നൽകാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. കൂടുതലായും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന മുൻ യു പി എ സർക്കാരുകളെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇപ്പോഴും തുടരുന്നു എന്ന നിലയിലാണ് നേരത്തെ അരുൺ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. എൻ ഐ എ കേസ് ഏറ്റെടുത്തത് കേന്ദ്ര നിർദ്ദേശത്താൽ, സംസ്ഥാന സർക്കാരിന് അതിലൊരു ഒരു റോളുമില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണം. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇട നൽകുന്ന വിശദീകരണങ്ങളടക്കം മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്നുണ്ടായിട്ടുണ്ട്. മാവോയിസ്റ്റുകളെ മഹത്വവൽക്കരിക്കുന്ന സമീപനം വേണോ എന്ന ചോദ്യമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചത്. വഴി തെറ്റുന്ന ചെറുപ്പക്കാരെ തെറ്റുതിരുത്തി തിരികെ കൊണ്ടുവരുന്നതിനാണ് ആകണം പ്രാധാന്യം എന്നാണ് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. മുൻപ് തന്നെ അലൻ്റെയും താഹയുടെയും കാര്യത്തിൽ അതിശക്തമായ ഇത്തരം സംശയങ്ങൾ ഇട നൽകുന്ന നിരീക്ഷണങ്ങൾ, ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആരും പരിശുദ്ധരായി അവരെ കരുതേണ്ടതില്ല എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ നിലയിലൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും അക്കാര്യത്തിൽ പറഞ്ഞത് വഴിതെറ്റുന്ന ചെറുപ്പക്കാരെ തെറ്റുതിരുത്തി തിരികെ കൊണ്ടുവരുന്നതിനാകണം പ്രാധാന്യം നൽകേണ്ടത് എന്ന നിലയിലാണ്. തെറ്റിനെ തെറ്റായി കണ്ടുപോകണം എന്ന നിർദ്ദേശവും മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകുന്നു. മാത്രമല്ല ഈ നടപടികളെ മഹത്വവൽക്കരിക്കുകയല്ല വേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ നിലപാട്, സർക്കാർ നിലപാട് കടുപ്പിച്ചു തന്നെ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ തീവ്രവാദികൾ തമ്മിൽ ചില ബന്ധമുണ്ട് എന്ന പരാമർശവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാവോയിസ്റ്റുകൾക്കെതിരെ കേസ് വരുമ്പോൾ മറ്റു ചില ഗ്രൂപ്പുകൾക്ക് താല്പര്യം വരും, എൽ ഡി എഫിനെ എതിർക്കാനുള്ള രാഷ്ട്രീയ താല്പര്യം വെച്ച് മാവോയിസ്റ്റുകളെ ന്യായീകരിക്കരുത് എന്നും പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി. എന്നാൽ സർക്കാരിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം ഈ വിഷയത്തിൽ മുന്നോട്ട് പോയത്. അവർക്ക് പഠിക്കാനും മറ്റുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആ നിലയിൽ സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചുകൊണ്ടാണ് യു എ പി എ കേസ് ചുമത്തിയ കേസ്, എൻ ഐ എ ഏറ്റെടുത്ത സാഹചര്യം, അതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് സഭയിൽ എത്തിയത്. നക്സലൈറ്റുകളുടെ പേരിൽ സി പി എമ്മിനെ വേട്ടയാടാൻ ശ്രമിച്ചവരാണ് അപ്പുറത്തുള്ളത്, അവരാണ് ഈ അടിയന്തര പ്രമേയവുമായി എത്തുന്നത് എന്ന രാഷ്ട്രീയ വിമർശനവും മുഖ്യമന്ത്രിയുടെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടി പ്രസംഗത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഒരു മാസമായി